ഹൊസ്തൃക കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന് പ്രൗഢഗംഭീരമായ തുടക്കം. ഒരു വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എ ജെ ദേശായി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഫോറെവർ ഫോർ എവ്രിവൺ ശോഭിക വെഡിങ്സ് ബിഗ് മോൾ കാഞ്ഞങ്ങാട് കോഴിക്കോട് കൊയിലാണ്ടി ആൻഡ് കുറ്റ്യാടി. സുസജ്ജമായ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ വിവിധവും വിപുലവുമായ പരിപാടികളോടെയാണ് ഹൊസ്തൃക കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നത്. ഒരു വർഷത്തോളം നീളുന്ന ആഘോഷ പരിപാടികൾ ശനിയാഴ്ച വൈകിട്ട് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോടതികളും മുൻസിഫ് കോടതികളുമാണ് ഭാരതത്തിലെ നിയമവ്യവസ്ഥകളുടെ നട്ടെല്ലെന്ന് ജസ്റ്റിസ് എ ജെ ദേശായി പറഞ്ഞു. The application, such application, keeping the CPC in the hands, and thereafter only you draft the application. Orders passed there below, such applications may be challenged before higher power, and at that time, the language of such applications would be relevant to decide such issue. Therefore, I am again requesting all the lawyers who have started practice recently to be very precise preparing the plate or written statement. സംഘാടക സമിതി ചെയർമാനും മണ്ഡലം എം എൽ എയുമായ ഇ ചന്ദ്രശേഖരനായിരുന്നു അധ്യക്ഷൻ. കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് മുഖ്യപ്രഭാഷണം നടത്തി. ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസും സദസ്സിനെ അഭിസംബോധന ചെയ്തു. സംഘാടക സമിതി ജനറൽ കൺവീനറും ഹൊസ്തൃക ബാർ അസോസിയേഷൻ പ്രസിഡന്റുമായ കെ സി ശശീന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, എൻ എ നെല്ലിക്കുന്ന് എം എൽ എ, കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്, കാസർഗോഡ് ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജ് കെ കെ ബാലകൃഷ്ണൻ, ഹൊസ്തൃക് പോക്സോ സ്പെഷ്യൽ ജഡ്ജ് സി സുരേഷ് കുമാർ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ, സംഘാടക സമിതി രക്ഷാധികാരി സി കെ ശ്രീധരൻ, കേരള ബാർ കൌൺസിൽ അംഗം സി കെ രത്നാകരൻ, കാസർഗോഡ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ മണികണ്ഠൻ നമ്പ്യാർ എന്നിവർ ആശംസകൾ നേർന്നു. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ എം സി ജോസ് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി അപ്പക്കുട്ടൻ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന പരിപാടിക്ക് ശേഷം സ്നേഹസാഹോദര്യത്തിന്റെ ഇഫ്താർ വിരുന്നും ഒരുക്കിയിരുന്നു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറിയാണ് ആഘോഷത്തിന്റെ ആദ്യദിന പരിപാടികൾ അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.